ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ യാക്കോവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്ന യാക്കോബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണത്തെക്കുറിച്ചുള്ള പ്രസ്താവന ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ നാല് ശവമടക്കുകൾ കാണാം നാല് ശവമടക്കുകൾ അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല ഇപ്പോഴത്തെ വിഷയം യാക്കോവ് നാട്ടിയ കൽത്തൂണുകൾ എന്നുള്ളതാണ് നാലാമത്തെ കൽത്തൂണാണ് പ്രിയപ്പെട്ട റാഹിയൽ മരിച്ചപ്പോൾ റാഹേലിൻ്റെ കല്ലറയിൽ നാട്ടിയ കൽത്തൂണ് അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത് പക്ഷേ മുൽപത്തി മുപ്പത്തഞ്ചാം അധ്യായത്തിൽ നാല് ശവക്കുഴികൾ കാണാം നാല് ശവമടക്കുകൾ കാണാം ഒന്നാമത്തെ ശവമുടക്ക് മുപ്പത്തിയഞ്ചാം അധ്യായം ആദ്യ ഭാഗത്ത് കാണും മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് വായിക്കാം അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോവിൻ്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ശേഖയമരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു യാക്കോബ് കുണുക്കുകളും ആഭരണങ്ങളും ഗ്രഹബിംബങ്ങളും എല്ലാം കൊണ്ടുവന്ന് ശേഖയവിനരികെയുള്ള കരുവേലത്തിൻ്റെ കീഴിലെല്ലാം കുഴിച്ചിട്ടു അത് പ്രത്യേകിച്ച് അവടക്കം എന്ന് പറയാൻ വയ്യ പക്ഷേ കുഴിച്ചിട്ടു കുഴിച്ചു മൂടി വിഗ്രഹങ്ങളാണ് കുണുക്കുകളാണ് ഗ്രഹബിംബങ്ങളാണ് അതെല്ലാം കുഴിച്ചു മൂടി ഒരു പുതിയ ശുദ്ധീകരണത്തിന് അനുഭവമാണ് കാണിക്കുന്നത് അവിടെ സന്തോഷമേ ഉള്ളൂ ആ സസംസ്കാരത്തിൽ സന്തോഷമാണ് കാരണം പിന്നെ ആധ്യാത്മികമായ ഒരു മുന്നേറ്റമാണ് പിന്നെ സന്തോഷത്തിൻ്റെ ഒരു യാത്രയാണ് പിന്നെ പിന്നെ അവൻ യാത്ര ഓർപ്പെട്ടുവെന്നാണ് അടുത്ത വാക്യം സന്തോഷത്തിൻ്റെ യാത്രയാണ് കാരണം വേണ്ടാദിനങ്ങളെല്ലാം കുഴിച്ചു മൂടിയിട്ടുള്ളൊരു യാത്ര അരിതായികളെല്ലാം കുഴിച്ചു മൂടിയിട്ടുള്ള യാത്ര പിശാജ് അവകാശം പറയുന്നതെല്ലാം കുഴിച്ചു മൂടിയിട്ടുള്ള യാത്ര അതൊരു ശോഭനമായ യാത്രയാണത് പിശാജ് അവകാശം പറയുന്ന എന്തെല്ലാം ഉണ്ട് അതെല്ലാം ചെകഞ്ഞെടുത്ത് ഓരോന്ന് ഓരോന്ന് പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് എല്ലാം കൂടി കൊണ്ടുവന്ന് കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു അത് സന്തോഷമാണ് രണ്ടാമത്തെ ശവക്കുഴി നാം കാണുന്നത് എട്ടാം വാക്യത്തിലാണ് മുപ്പത്തഞ്ചാമത്തെ എട്ടാം വാക്യം റിബേക്കയുടെ ധാത്രിയായ ദബോര മരിച്ചു അവളെ ഭേദലിന് താഴെ ഒരു കരുവേലകത്തിൻ കീഴിൽ അടക്കി റിബേക്കയുടെ ധാത്രിയായ ദബോര ന്യായാധികം പുസ്തകത്തിൽ ദബോരിയുണ്ട് ആ ദേവോരിയല്ല റിബേക്കയുടെ ധാത്രിയായ യാക്കോവിൻ്റെ അമ്മയായ റിബേക്കയുടെ ധാത്രിയായ ദബോര മരിച്ചു അവളെ ഭേദലിന് താഴെ ഒരു കീഴിൽ അടക്കി അമ്മയ്ക്ക് തുണയായി അമ്മയ്ക്ക് സഹായിയായി വളരെ വർഷങ്ങൾ കൂടെ ഉണ്ടായിരുന്ന നല്ല വിശ്വസ്തയായ ഒരു ധാത്രി വിശ്വസ്തയായ ഒരു ദാസി എന്ന് പറയാം വിശ്വസ്തിയായ ഒരു വേലക്കാരി എന്ന് പറയാം വിശ്വസ്തിയായ ഒരു തോഴി എന്ന് പറയാം എന്തുമാകട്ടെ വളരെ വിശ്വസ്തിയായ നല്ല സ്വഭാവമുള്ള ദബോര മരിച്ചു ദബോര ഈ യാക്കോവിനെ കൈക്കുഞ്ഞ ഇരുന്ന കാലത്ത് മുതലേ വളർത്തിയതാകാം റിബേക്കയുടെ ധാത്രിയായതുകൊണ്ട് യാക്കോവിനെയും ഏശാവിനെയും വളർത്തുന്നതിനാൽ പങ്കുവഹിച്ചവളാകാം ദബോവര വളരെ വിശ്വസ്തയോടെ ആ ഭവനത്തിൽ വേല ചെയ്തുകളാകാം എന്നും ഒരു തുണയായിരുന്നു ആ ദബോര മരിച്ചു അവളെ അടക്കി വേദനയുണ്ട് സ്നേഹമുള്ളവർ മരിക്കുമ്പോൾ വേദനയുണ്ടല്ലോ വിയോഗത്തിൽ ദുഃഖമുണ്ടല്ലോ വേദനയുണ്ട് ഇനി നാലാമത്തെ ശവടക്ക് അത് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വാക്യത്തിൽ കാണാം ഇസഹാക്കിൻ്റെ ആയുസ് നൂറ്റൻപത് സമ്പത്സരമായിരുന്നു ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണ്ണനുമായി പ്രാണനെ വിട്ടു മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നു അവൻ്റെ പുത്രന്മാരായ യേശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു ഇസ്ഹാക്കിനെ അപ്പനെ യേശാവും യാക്കോവും കൂടി അടക്കം ചെയ്തു അമ്മയെ അടക്കം ചെയ്യാൻ കഴിഞ്ഞില്ല യാക്കോവിന് അമ്മ മരിക്കുമ്പോൾ യാക്കോവ് വീട്ടിലില്ല യാക്കോവ് വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് ഹാരാനിലേക്ക് പോയി കഴിഞ്ഞല്ലോ യാക്കോവ് തിരികെ വരുന്നതിന് മുൻപ് അമ്മ റിബേക്ക മരിച്ചു അതൊരു സങ്കടമുള്ള കാര്യമാണ് സ്വന്തം അമ്മയുടെ മരണനേരത്തുനിന്ന് ചേർന്ന് നിൽക്കാൻ അവസാന നിമിഷങ്ങളിലൊന്ന് ഒന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ചേർന്ന് നിന്ന് അമ്മയ്ക്ക് ഒരിട്ട് തണുപ്പ് കൊടുക്കാൻ ഒരു ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടമാണ് അമ്മ മരിച്ചു യാക്കോബ് അപ്പോൾ അവിടെ സ്ഥലത്തില്ല പക്ഷേ അപ്പൻ മരിച്ചു അപ്പൻ മരിച്ചപ്പോൾ ഇസാഖ് മരിച്ചപ്പോൾ യാക്കോവ് കൂടെ ഉണ്ട് യാക്കോവും യേശാവും കൂടി അപ്പനടക്കം ചെയ്തു എന്നാൽ മൂന്നാമത്തെ ശവമടക്ക് കൊടക്ക് അത് എതിനേക്കാളും വേദന നിറഞ്ഞതാണ് ഏതിനേക്കാളും വേദന നിറഞ്ഞതായ ശവംടക്ക് പതിനേഴാം വാക്യം ഒരു വായിക്കാം അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു അവൻ്റെ അപ്പനോവന് ബെന്യാമീൻ എന്ന് പേരിട്ടു റാഖേൽ മരിച്ചിട്ട് അവളെ ബേദ്ലഹേം എന്ന യ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ കല്ലറിയൻമേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി അത് കല്ലറ തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു ദൈവത്തിന് സ്തോത്രം അത് സഹിക്കാവുന്ന ഒരു ശവസംസ്കാരമായിരുന്നില്ല യുവതിയായ ഭാര്യ രണ്ടാമത്തെ പ്രസവത്തോടു കൂടി ജീവനുള്ള ചോരക്കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അവൾ അന്ത്യയാത്ര പറയുന്നു സഹിക്കാവുന്നതായിരുന്നില്ല നാം വായിക്കുന്നു റാഖയേൽ മരിച്ചിട്ട് അവളെ ബേത്ലേഹ്യം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ കല്ലറയും മേലെ ഒരു തൂൺ നിർത്തി അത് റാഖയലിൻ്റെ കല്ലറത്തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു ഒരോർമ്മ സ്തംഭം ഒരോർമ്മ സ്തംഭം പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു മൺമറഞ്ഞു പോയവർ അവരെ അടക്കിയിരിക്കുന്നിടത്ത് നാം ചെല്ലുകയും പൂജാപുഷ്പങ്ങൾ നാം അർപ്പണം ചെയ്യുകയും ചെയ്യും നാം തീർച്ചയായും അവിടെ നമ്മുടെ ശിരസ്കരായി വിനയപൂർവ്വം നാം നിൽക്കും പ്രാർത്ഥനാ നിരതരായി നാം നിൽക്കും തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം ഓർമ്മകളാണ് അപ്പോൾ പോകുന്നത് പഴയ പഴയ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഓർമ്മകൾ അത് വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് അത് തീവ്രമായി ദുഃഖത്തിൻ്റെ ഓർമ്മകളാണ് നമുക്ക് സഹിക്കാവുന്ന ഓർമ്മകളല്ല യാക്കോവ് ഭാരി അടക്കം ചെയ്ത് അങ്ങ് സ്തംഭിച്ച് അവിടെ നിന്നു മിണ്ടാനവാ നിന്നു ഏങ്ങലടികൾ മാത്രം കണ്ണീര് മാത്രം യാക്കോവ് ആ കല്ലറിയുടെ മേലൊരു തൂണ് നിർത്തി തൂണ് നാട്ടി ഓർമ്മ സ്തംഭം നാട്ടി റാഹിയലിൻ്റെ കല്ലറ തൂൺ എന്ന് അതിന് പേരിട്ടു ദൈവത്തിന് സ്തോത്രം യാക്കോ പണിത നാലാമത്തെ തൂണ് ഈ സംഭവത്തിൽ നിന്ന് ചില ആത്മീയ പാഠങ്ങൾ ചിന്തിക്കാനുണ്ടെന്ന് ഞാൻ കരുതുന്നു ചില ആത്മീയ പാഠങ്ങൾ എന്തെല്ലാം പാഠങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നത് അതിപ്പോൾ അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആത്മീയ പാഠങ്ങൾ എന്തെല്ലാം കരുണയുള്ള കർത്താവ് നിങ്ങൾക്ക് തരട്ടെ നിങ്ങളുടെ സ്വന്തം സ്വന്തം ജീവിതത്തിൽ ചിലരുടെ ഹൃദയം ഇപ്പോൾ ഏങ്ങലടിക്കുന്നുണ്ട് ചിലരുടെ ഹൃദയം ഇപ്പോൾ വിതുമ്പുന്നുണ്ട് പ്രിയപ്പെട്ടവർ കടന്നു പോയത് നിങ്ങളുടെ ഇപ്പോൾ വരുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ ഏറ്റവും പ്രിയപ്പെട്ട അപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് കടന്നുപോയി അവസാന സമയം ആ കല്ലറയുടെ അരികത്ത് നിന്ന് നിങ്ങൾ ഏങ്ങലടികളോട് നിന്ന് നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ദൈവത്തിന് സ്തോത്രം നാളുകൾ നാളുകൾ കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരുടെ ഓർമ്മ മങ്ങുകയില്ല വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഓർമ്മ മായുകയില്ല ദൈവത്തിന് സ്തോത്രം എന്തെല്ലാം എന്തെല്ലാം ഓർക്കും ഞാൻ ഇന്നും ഓർത്തു ഒരു പക്ഷേ അതുകൊണ്ടും കൂടി ആയിരിക്കാം ഇത് എന്നെ തരളിതനാക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മ കടന്നു എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ പെങ്ങൾ കടന്നുപോയത് എൻ്റെ പെങ്ങളുടെ മകൾ കടന്നു പോയത് ഇതെല്ലാം എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയുണ്ട് അതെല്ലാം എൻ്റെ ഓർമ്മയിൽ നിന്ന് വന്നു എപ്പോഴും മനസ്സിൽ കൂടി ഇങ്ങനെ ഇതെല്ലാം കടന്നുപോയി ദൈവത്തിന് സ്തോത്രം അമ്മ എന്നെ വാത്സല്യപൂർവ്വം നടത്തിയത് വളർത്തിയത് ഒരധ്യായമെങ്കിലും ഏത് പുസ്തകം വായിക്കണമെന്ന് നിർബന്ധിച്ചത് എനിക്ക് പ്രാർത്ഥനകൾ ചൊല്ലിത്തന്നത് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് പള്ളിയിൽ കൊണ്ടുപോയത് ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ പള്ളിയിൽ എന്നെ എത്തിച്ചത് ദൈവത്തിന് സ്തോത്രം രണ്ടു നേരവും നിർബന്ധമായി നമസ്കാരം ചൊല്ലിച്ചത് കുമ്പിടുവാനെന്നെ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമവും മഹത്വപ്പെടട്ടെ എന്നെ ശകാരിച്ചത് അമ്മയെ നല്ലതുപോലെ പേടിച്ച് ജീവിച്ചത് അമ്മയുടെ മുഖം കിറക്കുന്നത് കാണുമ്പോൾ ഞാൻ പേടിച്ചു പോയത് അമ്മ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ചുരുണ്ടുകൂടിയത് ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമവും മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ എൻ്റെ എന്നെ വാത്സല്യിച്ചത് പെങ്ങൾ എന്നെ ഓമനിച്ചത് പെങ്ങൾ എൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചത് എൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ചത് എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ചത് പെങ്ങൾ ജീവിച്ചതു തന്നെ എനിക്ക് വേണ്ടി ആയിരുന്നില്ലേ എന്ന് തോന്നത്തക്കവണ്ണം മാത്രം എന്നെ സ്നേഹിച്ചത് എല്ലാം എല്ലാം എൻ്റെ മനസ്സിൽ കൂടി ഇന്ന് കടന്നുപോയി ദൈവത്തിന് സ്തോത്രം മനസ്സിൽ കൂടി പോയി എന്ന് ഞാൻ പറയുന്നത് അത് വെറുതെ പറയുന്നതല്ല നിങ്ങളും ചിന്തിക്കാൻ പറയുകയാണ് നിങ്ങളുടെയും മനസ്സിൽ ചില ചില വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോൾ വരുന്നുണ്ടാകും ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ എന്നാൽ ഇന്നെനിക്ക് എനിക്ക് നിങ്ങളോടൊരു വാക്ക് പറയാനുണ്ട് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കർത്താവേ എൻ്റെ ജീവനുള്ള ദൈവമേ ഈ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ മധ്യത്തിൽ ഒരു സന്തോഷത്തിൻ്റെ എനിക്ക് തരാൻ യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷം അതെൻ്റെ ഓർമ്മയിൽ എപ്പോഴും പുതിയ നിൽക്കാൻ ഇടയാകണമേ യേശു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് യേശു എൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാനിടയായത് എൻ്റെ ഈ നിസ്സാരമായ ഐസ് യേശുവിന് കൊടുക്കാനിടയായത് ദൈവത്തിന് സ്തോത്രം ഞാൻ ഇന്നത് ഓർത്തു നന്നായല്ലോ എൻ്റെ ഈ ആയുസ് യേശുവിന് കൊടുക്കാൻ പറ്റിയല്ലോ ഈ ജീവിതം യേശുവിൻ്റെ കൈകളിലേക്ക് കൈമാറാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എത്രയോ പേർക്ക് ലഭിച്ചില്ല എനിക്കല്ലേ ആ ഭാഗ്യം കിട്ടിയത് യേശുവിനായി ഈ ജീവിതം വേറിരിക്കാൻ കഴിഞ്ഞു എൻ്റെ ജീവിതം നിസ്സാരമായി ആയുസ് യേശുവിന് കൊടുക്കാൻ കഴിഞ്ഞു കൊടുത്തു എന്ന് ഞാനിപ്പോൾ അവകാശപ്പെടുന്നില്ല കാരണം ഇന്ന് ഓരോ ദിവസം കഴിയും തോറുമാണ് കൊടുത്തത് പോരാ പോരാ എന്ന് മനസ്സിലാകുന്നത് വേണ്ടതുപോലെ കൊടുത്തില്ല എന്ന് മനസ്സിലാകുന്നത് ഇന്ന് ഞാൻ കൊടുത്തു കൊടുത്തു എന്ന് ഞാൻ ചിന്തിക്കുന്നു നാളെ പുതിയ അനുഭവം വരുമ്പോഴാണ് ഇല്ലല്ലോ പൂർണ്ണമായില്ലോ എന്ന് മനസ്സിലാകുന്നത് ദൈവത്തിന് സ്തോത്രം സ്നേഹിതരെ നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ യേശുവിന് ജീവിതം കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ജീവിതം കൊടുത്തു എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഞാൻ പറയും ഒരു പ്രത്യേക നിമിഷം ഞാൻ ഇന്ന സമയത്ത് വേദപുസ്തകം വായിച്ചപ്പോഴാണ് അത് കിട്ടിയത് ഇന്ന സമയത്ത് ഞാൻ പ്രസംഗം കേട്ടപ്പോഴാണ് കിട്ടിയത് ഇനി പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് അനുഭവം കിട്ടിയത് എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ ഒരു പ്രത്യേക സമയം വേണമെന്നില്ല ശ്രദ്ധിക്കൂ തെറ്റിദ്ധരിക്കല്ലേ നിങ്ങൾക്ക് ഒരു പ്രത്യേക നിമിഷത്തിൽ അങ്ങനെ ഒരു അനുഭവം കിട്ടണമെന്നില്ല ദൈവത്തിൻ്റെ വലിയ നാവം മുഹത്തുപോലട്ടെ പല നാളുകൾ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരുന്നു എപ്പോഴും ഒരു സമയത്ത് യേശുക്രിസ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വന്നു അതെപ്പോഴാണ് നിങ്ങൾ അറിയണമെന്ന് പോലുമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിലർ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നത് ഞാനും പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്ത് ഞാൻ വേദവസ്തു വചനം അവിടെ പള്ളിയിൽ പള്ളിയിലിരുന്ന് കേട്ടുകൊണ്ടിരുന്നു ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു ഞാൻ ജീവിതവേശനു കൊടുത്തു അത് എൻ്റെ അനുഭവമാണ് എന്നാൽ എനിക്കറിയാം അത് ഒരു സമയത്തെ അനുഭവമാണ് അതുകൊണ്ടൊന്നും ആയില്ല അതുകൊണ്ടൊന്നും ആവുകയുമില്ല ഇനി എത്രയെത്ര കാര്യങ്ങൾ പിന്നെ നടക്കേണ്ടിയിരിക്കുന്നു പിന്നെ നിരന്തരം വചനത്തിൽ കൂടി കർത്താവ് നടത്തുകയായിരുന്നു വചനത്തിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നും യേശു ക്രിസ്തു വചനത്തിൽ കൂടി എന്നെ ശുദ്ധീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എനിക്കൊരു ബോധ്യം തരുന്നത് ഒന്നുമായില്ല ഒന്നും ആയില്ല എന്നാണ് യേശുവിൻ്റെ മനോഭാവം പ്രാപിക്കാൻ തക്കവണ്ണം ഒന്നും ആയില്ല യേശുവിൻ്റെ ഭാവം ലഭിച്ചിട്ടില്ല യേശു നിന്ന് വഹിച്ചതുപോലെ നിന്ന് ഏൽക്കാനുള്ള മനസ്സ് വന്നിട്ടില്ല യേശു ആക്ഷേപമേറ്റതുപോലെ ആക്ഷേപമേൽക്കാൻ ഇപ്പോഴും മനസ്സ് സജ്ജമായിട്ടില്ല യേശു ജീവിച്ചതുപോലെ ഇപ്പോഴും ജീവിച്ചു തുടങ്ങിയിട്ടില്ല യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല യേശുവിൻ്റെ വിശുദ്ധിയുടെ പാരമ്യം ഇപ്പോഴും എനിക്ക് അതിൻ്റെ നിറവിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ യേശുവിൻ്റെ ആളത്വം എന്താണ് ആ ആളത്വവും ആ ഛായയും പ്രാപിക്കുക എന്നുള്ളതല്ലയോ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണോ നിങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക നിമിഷം നിങ്ങൾ യേശുവിനായി സമർപ്പിച്ചു എന്ന് വരണമെന്നില്ല ഒരു പ്രത്യേക സമയത്ത് നിങ്ങളുടെ ഹൃദയം കൊടുത്തു എന്ന് വരണമെന്നില്ല എങ്കിലും നാളുകളായി നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വചനം കേട്ടു നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇവിടെ കടന്നു വന്നു ഞാൻ ചോദിക്കട്ടെ യേശുവിനായി നിങ്ങളുടെ ഹൃദയം കൊടുത്തു എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടോ ഒരു സമയം പറയണമെന്നില്ല ഒരു സമയം ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ ഇന്ന് യേശുവിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇടം കൊടുത്തിരിക്കുന്നു ഇനി ഇവിടെ വേറൊരാൾക്ക് ഇടമില്ല ഇനി പൈസ പിശാചിന് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല ഇനി ദുഷ്ടശക്തിക്ക് എൻ്റെ മേൽ അവകാശമില്ല ഇനി പാപത്തിന് എൻ്റെ മേൽ അവകാശമില്ല യാതൊരു അധികാരവും പാപത്തിനും പാപത്തിൻ്റെ അധിപതിയായി പിശാചിനെ ഞാൻ കൊടുക്കുകയില്ല ഈ ജീവിതം ഒരിക്കലായി യേശുവിന് കൊടുത്തതാണ് ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മധുരമായി എന്ന് പറയുന്നത് അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ കർത്തൃത്വം ഞാൻ കൊടുത്തിരിക്കുന്നു യേശുവിനായി എൻ്റെ ആയുസ് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു എനിക്കെന്ത് സംഭവിച്ചാലെന്തോ എന്തെല്ലാം ഈ ലോകത്ത് നടന്നാൽ എന്ത് എൻ്റെ ആയി യേശുവിൻ്റെ കൈകളിലാണ് എൻ്റെ ജീവിതം യേശുവിന് കൊടുത്തിരിക്കുകയാണ് എന്തെന്ത് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചു കൊള്ളട്ടെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു കൊള്ളട്ടെ ഇത് യേശുവിന് കൊടുത്ത ജീവിതമാണ് ഈ ശരീരത്തിൽ രോഗം വന്നു കൊള്ളട്ടെ ഇത് യേശുവിന് കൊടുത്ത ജീവിതമാണ് ഈ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു കൊള്ളട്ടെ ഇത് യേശുവിന് കൊടുത്ത ജീവിതമാണ് അനേകർ തെറ്റിദ്ധരിച്ചു കൊള്ളട്ടെ ഇത് യേശുവിന് കൊടുത്ത ജീവിതമാണ് അനേകർ ആക്ഷേപിച്ചു കൊള്ളട്ടെ അനേകർ അവഹേളിച്ചു കൊള്ളട്ടെ അനേകർ കുറ്റം പറഞ്ഞു കൊള്ളട്ടെ പക്ഷേ യേശുവിന് കൊടുത്ത ജീവിതമാണ് യേശു പ്രസാദിക്കുവാനായി സമർപ്പിച്ച് യേശുവിനായി വേർതിരിക്കപ്പെട്ട ജീവിതമാണ് എന്നുള്ള കെട്ടുറപ്പ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ എങ്കിൽ നിങ്ങൾ ധന്യരാണ് നിങ്ങൾ ഭാഗ്യശാലികളാണ് നിങ്ങൾ അനുഗ്രഹീതരാണ് യേശുവിനായി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുക യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക ഇതുവരെയും യേശുവിന് ജീവിതം കൊടുത്തിട്ടില്ലാത്തവര് നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ തൃക്കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലാത്തവര് ഇപ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവിനോട് പറയുക

നീ എഴുന്നള്ളി വരണമേ എന്നെ നീ വാഴണമേ എന്നെ നീ ഭരിക്കണമേ എൻ്റെ പൂർണ്ണ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ എൻ്റെ അവയവങ്ങളുടെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ എന്റെ ആന്തരാവയവങ്ങൾ നിന്റെ കരങ്ങളിലാക്കണമേ നീ എന്നെ നയിക്കണമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാമോ ഇതിൽ പരം ഭാഗ്യം മറ്റെന്തുള്ളൂ ദൈവത്തിന് സ്തോത്രം ഒരു പാട്ടുകാരൻ പാടി പോലും ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിലായ നാൾ ഭാഗ്യമേ ദൈവത്തിന് സ്തോത്രം യേശുവിലായ നാൾ എൻ്റെ എന്റെ ദൈവത്തിന് സ്തോത്രം ഭാഗ്യനാൾ ൾ ഭാഗ്യനാൾ ഓ എന്നും മനോഹരമാണത് ഭാഗ്യനാൾ ഭാഗ്യനാൾ ഞാൻ യേശുവിലായ നാൾ ഭാഗ്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ ഈ ഭാഗ്യം നിങ്ങൾ കിട്ടിയോ യേശുവിലാകുക എന്നുള്ള ഭാഗ്യം ദൈവത്തിന് സ്തോത്രം ഓ യേശുവിലാകുക യേശുവിനായി ഹൃദയം വിട്ടുകൊടുക്കുക ജീവിതം മുഴുവൻ എൻ്റെ വരുമാനം യേശുവിന് എൻ്റെ വീട് യേശുവിന് എൻ്റെ കുടുംബം യേശുവിന് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജോലി എൻ്റെ വരുമാനം എൻ്റെ ഇതെല്ലാം എൻ്റെ സമയം ും യേശുവിൻ്റെ കാൽക്കൽ ഞാൻ ഇത് അടിയറവയ്ക്കുന്നു ഹാലോയ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കൊടുക്കാൻ കൊള്ളാമോ കൊള്ളാമെങ്കിൽ കൊടുക്കൂ ദൈവത്തിന് സ്തോത്രം കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഇവൻ ഏറ്റെടുക്കാൻ മതിയായനാണെന്ന് തോന്നുന്നെങ്കിൽ ഏറ്റെടുക്കാൻ യോഗ്യനാണെന്ന് തോന്നുന്നെങ്കിൽ വിട്ടുകൊടുക്കാൻ കൊള്ളാകുന്നതിനാണെന്ന് തോന്നുന്നെങ്കിൽ അവൻ്റെ കയ്യിൽ കൊടുത്താൽ അത് പാലിക്കാൻ ശക്തനാണെന്ന് തോന്നുന്നെങ്കിൽ എങ്കിൽ കൊടുത്തുകൊള്ളു അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു ഞാൻ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തത് അവസാനം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ് അവന്റെ കയ്യിലേക്ക് ഞാൻ ഒരിക്കലും ഏൽപ്പിച്ചു കൊടുത്തത് അന്ത്യത്തോളം സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് അപ്പോസ്സനായ പോലീസ് പറഞ്ഞു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വിരിക്കുന്നു ആ ഉപനിധി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ദാറ്റ് വിജ് ഇസ് കമ്മിറ്റഡ് ആൺ ടു ഹിസ് ഹാൻസ് എന്നാണ് അവന്റെ കയ്യിലേക്ക് കൊടുത്തത് അവന്റെ കയ്യിലേക്ക് കൊടുത്തത് ദാറ്റ് വിജ് ഇസ് കമ്മിറ്റഡ് ഹിസ് ഹാൻസ് അവന്റെ കയ്യിലേക്ക് കൊടുത്തത് സൂക്ഷിപ്പാൻ പരിപാലിക്കാൻ ക്ഷിക്കാൻ അവൻ ശക്തനാണെന്ന് ഹാലലോഹിയ ദൈവത്തിന് സ്തോത്രം കൊടുത്തോ എങ്കിൽ അവൻ സൂക്ഷിച്ചുകൊള്ളും ദൈവത്തിന് സ്തോത്രം ഭാവി കൊടുത്തോ അവൻ നോക്കിക്കൊള്ളും ഹോസ്റ്റലിലാണോ അവൻ നോക്കിക്കൊള്ളും വിദേശത്താണോ അവൻ നോക്കിക്കൊള്ളും ദൈവത്തിന് സ്തോത്രം ഭർത്താവിൻ്റെ പേടിയേറ്റ് പൊളയുകയാണോ അവൻ നോക്കിക്കൊള്ളും ഭാര്യയുടെ ശകാരമേറ്റ് വലയുകയാണോ അവൻ നോക്കിക്കൊള്ളും മക്കളുടെ അധിക്കാരമേറ്റ് മനസ്സ് പുകയുകയാണോ അവൻ നോക്കിക്കൊള്ളും പൈസയില്ലാതെ വലയുകയാണോ അവൻ നോക്കിക്കൊള്ളും ഹാലലോഹിയ കടത്തിൽ മുങ്ങി അഴലുകയാണോ

ും എന്തെല്ലാം പാപ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എല്ലാം ഏതെല്ലാം ശാപങ്ങൾ വന്നിട്ടുണ്ടോ ഘോര ശാപങ്ങളും ഘോര പാപങ്ങളും ഘോര ബന്ധനങ്ങളും എല്ലാം യേശു മാറ്റിത്തരും നിങ്ങൾക്ക് ഒരു പുതിയ സമാധാന ജീവിതം തരും എന്തോ ഒരു ഭാഗ്യം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ശാന്തികർത്താവ് തരും എന്തൊരു പ്രാഗൽഭ്യമാണ് എന്തൊരു ധൈര്യമാണ് എന്തൊരു സമാധാനമാണ് യേശു തരുന്നത് സ്തോത്രം യഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങൾ മുങ്ങിപ്പോകാനിട വരുന്ന അനേകം മോഹങ്ങൾക്കും തീരുകയും ചെയ്യുന്നുവല്ലോ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ ദ്രവ്യാഗ്രഹം വിട്ട് ഓടി അത് വിട്ട് ഓടി ദ്രവ്യാഗ്രഹം വിട്ട് ഓടി നീതി ഭക്തി ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക

സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൌഠ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നുവല്ലോ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് വിട്ടുഴന്ന് വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ മോനെ നീയെ ദൈവത്തിന്റെ മനുഷ്യനാണ് നീ മറക്കരുത് നീ എല്ലാരെ പോലെ ആകരുത് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ട ഓടി ആഗ്രഹം വിട്ട് ഓടി നീതി നീതി ഭക്തി ഭക്തി വിശ്വാസം വിശ്വാസം സ്നേഹം സൗമ്യത എന്നിവയെ പിന്തുടരുക എന്നിവയെ പിന്തുടരുക വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊടുക്കുക പിടിച്ചാലും നിത്യജീവൻ യവർ ലാസ്റ്റിംഗ് ലൈഫ് യവർ ലാസ്റ്റിംഗ് ലൈഫ് നിത്യജീവനെ പിടിച്ചു കൊടുക്കാം മതി മോനെ അത് മാത്രം നീ മുറുകെ സ്തോത്രം െ പിടിച്ചുകൊള്ളുക തിമോത്യോസിന് അന്ന് എഫ് എസോസിലെ ബിഷപ്പാണ് തീമോത്യോസ് പോലീസ് തിമോത്യോസിന് എഫ് എസോസിലെ ബിഷപ്പിന് എഴുതി അറിയിക്കുകയാണ് എഫ് എസോസിൽ അന്ന് സഭയെ ഭരിക്കുന്ന സഭയുടെ ഭരണാധികാരിയാണ് തീമോത്യോസ് എഴുതി അറിയിക്കുകയാണ് നീയെ ദ്രവ്യാഗ്രഹം വിട്ടോടണം നീതി ഭക്തി സ്നേഹം വിശ്വാസം ക്ഷമ സൗമ്യത എന്നിവയെ നീ പിന്തുടരണം പോരാ നീ വിശ്വാസത്തിന് നല്ല പോരാട്ടം പോരാടണം പോരാ ദൈവത്തിൻ്റെ സ്തോത്രം നീ നിത്യജീവനെ പിടിച്ചുകൊള്ളണം നിത്യജീവനെ പിടിച്ചുകൊള്ളണം സഭയ ഭരിക്കണം അത് വേണം പക്ഷേ നിത്യജീവൻ മറന്നിട്ടാകരുത് നിത്യജീവനെ പിടിച്ചുകൊള്ളുക ദൈവത്തിൻ്റെ വലിയ നാമം വഹുത്തുപോകട്ടെ ഞാൻ നിർത്തട്ടെ നിങ്ങളെന്ത് പറയുന്നു നിങ്ങൾക്ക് നിത്യജീവനെ പിടിക്കാൻ തോന്നുന്നുണ്ടോ നിത്യജീവനെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവോ ഇന്ന് ജീവിതം കർത്താവിന് കൊടുത്തുന്നൊരു ഉറപ്പ് കിട്ടിയോ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറിയെന്ന് നിങ്ങൾക്കൊരു ധൈര്യം കിട്ടിയോ യേശുവിനെ നിങ്ങൾ എന്ന് പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചുവോ നിങ്ങളുടെ ജീവിതം ജീവിതം യേശുവിന്റെ കൈകളിലേക്ക് കൊടുത്തു എന്ന് യേശു യേശുവിന്റെ ജീവിതം ഏറ്റെടുത്തു എന്ന് ഇന്ന് മുതൽ ഞാൻ യേശുവിൻ്റെ വകയെന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയോ യേശു ക്രിസ്തു തിരു രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ കിട്ടിയോ എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തെല്ലും സംശയിക്കാതെ അല്പം പോലും പതറാതെ എനിക്ക് സാധിക്കുമോ എന്ന് ആശങ്കപ്പെടാതെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം കലവറ കൂടാതെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും യേശുവോട് വാക്ക് പറയുകയും യേശുവേ നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും പറയൂ പ്രിയപ്പെട്ടവരെ യേശുവേ നീ വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും യേശുവേ നീ മരിച്ചതിനാൽ മുതൽ ഞാൻ നിനക്കായി ജീവിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവരുടെ മേലും തൃക്കരം വെക്കണമേ നിന്റെ കരങ്ങളിലേക്ക് ജീവിതം പരമേപ്പിച്ച എല്ലാവരെയും

ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ത്രീ ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന്